നാനോ ഇലക്ട്രോണിക്സിന്റെ മോഡ്യൂൾ ഫോർത്തിന്റെ തേർഡ് പാർട്ടാണ് ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ്, അതിന്റെ ഡിഫറൻറ്റ് ടൈപ്സ്, സിമിലർലി അതിന്റെ ഫീച്ചേഴ്സ്, അതിനോടൊപ്പം അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ സെഷൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന് മുമ്പിലുള്ള സെഷൻ പ്രോപ്പർലി അറ്റൻഡ് ചെയ്യണം. അതായത് മോഡ്യൂൾ ഫോർത്തിന്റെ സെക്കൻഡ് പാർട്ട് അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലെ പല കൺസെപ്റ്റ്സും ക്ലിയർലി ഫോളോ ചെയ്ത് പോകാനും കഴിയുള്ളൂ. റൈറ്റ്, സോ ഈ വീഡിയോ സെഷനിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ക്വാണ്ടം വെൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന് മുമ്പിലുള്ള ട്യൂട്ടോറിയലിൽ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ഒരു സിമ്പിളായിട്ടുള്ള മോഡുലേഷൻ ടോപ്ഡ് ഹെട്രോജൻഷൻ ഉണ്ടാക്കുന്നത് ഒരു ട്രയാംഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം വെല്ലാണ്. ബട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വാണ്ടം വെൽസ് ഒരു സ്ട്രക്ചറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ട്രയാംഗുലർ ആയിരിക്കത്തില്ല, സിമെട്രിക് ആയിട്ടുള്ള സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം വെൽസാണ്. റൈറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഈ സിമെട്രിക് സ്ക്വയർ ക്വാണ്ടം വെൽസ് ഇത്രയും പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ് ഞാൻ സിമെട്രിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടം വെൽ കൺസ്ട്രക്ട് ചെയ്യാണ്. അവിടെ ഞാൻ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തത് കഴിഞ്ഞ തവണ നമ്മൾ യൂസ് ചെയ്ത അതേ മെറ്റീരിയൽസാണ്. അതായത് അലുമിനിയം ഗാലിയം ആർസനൈഡും സിമിലർലി ഗാലിയം ആർസനൈഡുമാണ്. റൈറ്റ്, ആ കൺസ്ട്രക്ഷനിലേക്ക് നമുക്കൊന്ന് പോവാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വെല്ലിന് ചുറ്റും വരുന്ന ബാരിയേഴ്സ് ആയിട്ട് അലുമിനിയം ഗാലിയം ആർസനൈഡും സിമിലർലി വെല്ലിന് വേണ്ടി ഗാലിയം ആർസനൈഡും യൂസ് ചെയ്തു. റൈറ്റ്, ഇനി നമ്മൾ ലാസ്റ്റ് സെഷനിൽ നിന്ന് കണ്ട അനുസരിച്ച് കണ്ടക്ഷൻ ബാൻഡിന്റെ ഷേപ്പ് ഈ ഫോമിലാണ് വന്നു പോകുന്നത്. റൈറ്റ്, ഇതിന്റെ ബാൻഡ് ബെൻഡിങ് എല്ലാം അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിരുന്നു. ആൻഡർസൺസ് റൂളും സിമിലർലി ഫീൽഡിന്റെ എഫക്റ്റും ഉണ്ടാണോ എന്നുള്ള കാര്യവും നോട്ട് ചെയ്തായിരുന്നു. നെക്സ്റ്റ് നമുക്ക് വാലൻസ് ബാൻഡേജിന്റെ ഷേപ്പും കൂടെ നോക്കാം. എഗെയിൻ ഇവിടെ ഓർത്തിരിക്കുക, നമ്മൾ ഫുള്ളി സിമെട്രിക് ആയിട്ടുള്ള ഒരു വെല്ലാണ് ഇതിനകത്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഹാഫ് ഓഫ് ദ ഫിഗർ ആണ് കണ്ടത്. ഇവിടെ ഫുള്ളായിട്ടുള്ള സിമെട്രിക് ആയിട്ടുള്ള ഷേപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി പ്രാക്ടിക്കലി വെല്ലിന്റെ ഡയമെൻഷൻ ബാരിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. റൈറ്റ്, അങ്ങനെ തിക്നെസ് കുറഞ്ഞ വെല്ല് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. എഗെയിൻ ബാരിയർ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്യാണ്. സിമിലർലി വെല്ലായിട്ട് ഗാലിയം ആർസനൈഡുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡേജിന്റെ എനർജി ഒന്ന് ട്രേസ് ചെയ്യാം. ഈ ഫോമിൽ നമുക്ക് വന്നു പോകും. സിമിലർലി വാലൻസ് ബാൻഡേജിന്റെ എടുക്കുമ്പോൾ ഈ ഫോമിലും വന്നു. റൈറ്റ്, അപ്പം ലാസ്റ്റ് നമുക്ക് ഒരു ട്രയാംഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം വെല്ലിൽ നിന്ന് മാറി ഇവിടെ ഒരു സിമെട്രിക് ആയിട്ടുള്ള സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം വെല്ലിലേക്കാണ് വരുന്നത്. ഇത് മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാം സിമെട്രിക് ആയിട്ടുള്ള സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം വെല്ലിലാണ് പോകുന്നത്. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് കണ്ടക്ഷൻ ബാൻഡിന്റെ ഓഫ്സെറ്റ് വാല്യൂ ഡെൽറ്റ ഇ സി ആയിട്ടും സിമിലർലി വാലൻസ് ബാൻഡിന്റെ ഓഫ്സെറ്റ് വാല്യൂ ഡെൽറ്റ ഇ വി ആയിട്ടും ഞാൻ ഡിനോട്ട് ചെയ്യാണ്. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ വെല്ലുണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ രണ്ട് ഇന്റർഫേസസിന്റെയും ഇടയ്ക്കുള്ള വിഡ്ത്ത് വളരെ കുറവാണ്. റൈറ്റ്, ആ വിഡ്ത്ത് കുറയുന്നതുകൊണ്ടാണ് അത് ആക്ച്വലി സിമെട്രിക് ആയിട്ടുള്ള സ്ക്വയർ വെല്ലിലേക്ക് പോകുന്നത്. ഇങ്ങനെ സിമെട്രിക് ആയിട്ടുള്ള വെല്ലിന്റെ ബാരിയറിന്റെ ഹൈറ്റ് രണ്ട് സൈഡിലും സിമെട്രിക് ആയിട്ടും പോകും. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ട്യൂട്ടോറിയലിൽ കണ്ട കണക്ക് ആ വെല്ലിനകത്ത് അലുമിനിയം ഡോപ്പൻസ് ഇല്ല. അതായത് ആ വെല്ലിനകത്ത് അയോണൈസ്ഡ് ഡോണേഴ്സും ഇല്ല. റൈറ്റ്, അപ്പോൾ ഓർക്കുക, ആ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് ആ വെല്ലിനകത്ത് വരാനും സിമിലർലി വെല്ലിനകത്ത് അകപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ മൊബിലിറ്റി വളരെ കൂടാനും തുടങ്ങും. റൈറ്റ്, വെല്ലിന് അകത്തോട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് വെല്ലിന് ചുറ്റും വരുന്ന മെറ്റീരിയൽ എൻ ടൈപ്പാണ്. സിമിലർലി വെല്ല് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഡോപ്പൻസ് ഇല്ലാത്ത പ്യുവർ ഗാലിയം ആർസനൈഡ് വെച്ചുമാണ്. അങ്ങനെ ഒരു ഇലക്ട്രോൺ അതിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ മൊബിലിറ്റിയും വളരെ കൂടാൻ തുടങ്ങും. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ട കണക്ക് ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് ആൻഡ് ഡ്രെയിൻ കോൺടാക്ട്സ് ഡിപ്പോസിറ്റ് ചെയ്താൽ മതിയാകും. അതിനോടൊപ്പം മോഡുലേഷൻ ഡോപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അവിടെ ഇമ്പ്യൂരിറ്റീസ് ആണ് ആക്ച്വലി ഇലക്ട്രോൺ മൊബിലിറ്റീനെ വേരി ചെയ്യിക്കുന്നത്. റൈറ്റ്, അപ്പം അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ഇമ്പ്യൂരിറ്റീസ് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബിലിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. സോ ആ പോയിന്റ് ഞാൻ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫർദറായിട്ട് ഇമ്പ്യൂരിറ്റീസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി കുറയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ് ഓഫ് മോഷൻ കുറയാൻ തുടങ്ങും. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്ററാണ് വെലോസിറ്റി മോഡുലേഷൻ ട്രാൻസിസ്റ്റർ. ഈ വെലോസിറ്റി മോഡുലേഷൻ ട്രാൻസിസ്റ്ററിൽ രണ്ട് ക്വാണ്ടം വെൽസ് ആണ് കാണുന്നത്. അതിൽ ഫസ്റ്റ് സ്ട്രക്ചറിന് ഹൈ മൊബിലിറ്റി കാണും, സിമിലർലി സെക്കൻഡ് ആയിട്ട് വരുന്നതിന് ലോ മൊബിലിറ്റിയാണ് കാണുന്നത്. വെലോസിറ്റി മോഡുലേഷൻ ട്രാൻസിസ്റ്റേഴ്സിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്
പെർപ്പെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. ഈ പെർപ്പെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു കറണ്ടുമാണ് ഈ വെൽസിനകത്ത് ഉണ്ടാകുന്നത്. റൈറ്റ്. സോ നമുക്കറിയാം ഈ വെലോസിറ്റി മോഡുലേഷൻ ട്രാൻസിസ്റ്റേഴ്സ് വളരെ ഹൈ ഫ്രീക്വൻസീസിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതുമാണ്. നെക്സ്റ്റ്, ക്വാണ്ടം വെൽസിൻ്റെ മാത്തമാറ്റിക്കൽ സൊല്യൂഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ മാത്തമാറ്റിക്സിൽ കോമൺലി യൂസ് ചെയ്യുന്ന പെർട്ടർബേഷൻ തിയറിയാണ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ, പെർട്ടർബേഷൻ തിയറി എന്ന് പറയുന്നത് ഇതേ കണക്ക് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ആൾമോസ്റ്റ് സിമ്പിൾ ആൻഡ് അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തും. അതിൽ നിന്ന് ഫർദർ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വഴി എക്സാക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോകുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ബേസിക്കലി പെർട്ടർബേഷൻ തിയറിക്കകത്ത് വന്നു പോകുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിലും ഇതേ ഒരു ഐഡിയയോട് കൂടിയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എഗെയിൻ, ഞാനിപ്പോൾ പറഞ്ഞു സിമ്പിളായിട്ടുള്ള കേസസ് അനലൈസ് ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ വേരിയേഷൻസ് ആണ് പെർട്ടർബേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പൊട്ടൻഷ്യല് സിമെട്രിക് ആയിട്ടും സിമിലർലി ഈവൻ ഫംഗ്ഷനുമായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു അസംപ്ഷൻ എടുക്കുന്നത് വഴി സെയിം പാരിറ്റിയിൽ വരുന്ന സ്റ്റേറ്റ്സ് മാത്രമേ മിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഒരു വെല്ലിനകത്ത് മൂന്ന് ലെവൽസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പം ഇവിടെ ഈവൻ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു, സിമിലർലി സിമെട്രിക് ആണെന്ന് പറഞ്ഞു, സിമിലർലി സെയിം പാരിറ്റീസ് വരുന്ന മാത്രമേ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് എപ്പോഴും തേർഡ് സ്റ്റേറ്റുമായിട്ട് മാത്രമേ കപ്പിൾ ചെയ്യാനും കഴിയൂ. അതിനോടൊപ്പം നമുക്കറിയാം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ അത് ഫസ്റ്റ് ലെവലിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. നെക്സ്റ്റ്, നമുക്ക് മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു രണ്ട് ഇന്റർഫേസസിൻ്റെ ഇടയിൽ വിഡ്ത് കുറയുമ്പം അത് സിംഗിളായിട്ടുള്ള സിമെട്രിക് ആയിട്ടുള്ള സ്ക്വയർ വെല്ല് ജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഈ സിംഗിൾ ക്വാണ്ടം വെല്ലിൽ നിന്ന് വരുന്ന സിഗ്നൽ വളരെ ഫീബിളാണ്. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിനൊക്കെ യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള പവർ അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു അറേ ഓഫ് സിംഗിൾ ക്വാണ്ടം വെൽസാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അറേ ഓഫ് ക്വാണ്ടം വെൽസിനെയാണ് മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്. ഈ അറേ ഓഫ് ക്വാണ്ടം വെൽസാണ് ബേസിക്കലി ഞാൻ ഇതിനു മുമ്പുള്ള ട്യൂട്ടോറിയലിൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഐ ആർ ഫോട്ടോ ഡിറ്റക്ടീവ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്ത്. നെക്സ്റ്റ്, ഈ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ടൈപ്പ് 1, സെക്കൻഡ് വൺ എന്ന് പറയുന്ന ടൈപ്പ് 2. ഈ ടൈപ്പ് 1-നകത്ത് ഇലക്ട്രോൺസും ഹോൾസും ഒരേ സ്പേസ് ലൊക്കേഷനിലാണ് വരുന്നത്, ബട്ട് ഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 2 ആകും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടൈപ്പ് 1 മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലാണ് എടുക്കുന്നത്. കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് ഇതുപോലെ വന്നു പോകും. ഞാൻ പറഞ്ഞു ഇവിടെ സിമെട്രിക് ആയിട്ട് ഇതേ സ്പേസിൽ തന്നെ കറസ്പോണ്ടിങ് ഹോൾസ് വരുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 1 ആയി. റൈറ്റ്. നെക്സ്റ്റ്, ഞാൻ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യുകയാണ്. ഇതേ ലൊക്കേഷനിൽ തന്നെ കറസ്പോണ്ടിങ് ഹോൾസ് വരുന്നുണ്ടെങ്കിലാണ് മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽ ടൈപ്പ് 1 വരുന്നത്. റൈറ്റ്. ഇനി ഇതിൻ്റെ എനർജി ഗ്യാപ്പ് 1 EG1 ആയിട്ടും സിമിലർലി രണ്ട് എക്സ്ട്രീംസ് തമ്മിലുള്ളത് EG2 ആയിട്ടും മാർക്ക് ചെയ്യാം. അതിനോടൊപ്പം കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെറ്റ് ഡെൽറ്റ EC-യും സിമിലർലി ബാലൻസ് ബാൻഡ് ഓഫ് സെറ്റ് ഡെൽറ്റ EV ആയിട്ടും ഡിനോട്ട് ചെയ്യാം. റൈറ്റ്. നെക്സ്റ്റ്, നമുക്ക് ടൈപ്പ് 2 മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിലേക്ക് പോകാം. ടൈപ്പ് 2-ൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ടക്ഷൻ ബാൻഡ് എടുത്ത് ലാസ്റ്റ് കണ്ട അതേപോലെ വരയ്ക്കുകയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് ബാലൻസ് ബാൻഡിൻ്റെ കേസിലാണ്. റൈറ്റ്. ബാലൻസ് ബാൻഡിൻ്റെ കേസ് ഇതേപോലെയാണ് വന്നു പോകുന്നത്. ഇനി ഞാൻ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കണ്ടക്ഷൻ ബാൻഡ് എഡ്ജിലും മാർക്ക് ചെയ്യാണ്. സിമിലർലി ഹോൾ കോൺസെൻട്രേഷൻ ബാലൻസ് ബാൻഡ് എഡ്ജിലും മാർക്ക് ചെയ്യാണ്. ഇനി നോക്കുക, ഇവിടെയാണ് ആക്ച്വലി ആ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഉള്ളിടത്തല്ല ഹോൾ കോൺസെൻട്രേഷൻ ഉള്ളത്, ആൾട്ടർനേറ്റ് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത് വെല്ലുകളുടെ കേസ് എടുക്കുമ്പോൾ. റൈറ്റ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽ. എഗെയിൻ നമുക്ക് EG1 സിമിലർലി EG2 നമുക്ക് മാർക്ക് ചെയ്യാം. എഗെയിൻ നോക്കുക, ടൈപ്പ് 1 മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ EG1 വളരെ കൂടുതലാണ്, ബട്ട് EG2 കുറവാണ്. സിമിലർലി കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെറ്റും ബാലൻസ് ബാൻഡ് ഓഫ് സെറ്റും മാർക്ക് ചെയ്യും. റൈറ്റ്.
നെക്സ്റ്റ് നമ്മളിപ്പം മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ല് ചെക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു ഡൗട്ട് വരേണ്ടതാണ്, ഒരു ക്വാണ്ടം വെല്ല് അടുത്തൊരു ക്വാണ്ടം വെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, സാധാരണ മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിൻ്റെ ബാരിയറിൻ്റെ വിഡ്ത് കൂടുതലാണ്. റൈറ്റ്, ബാരിയറിൻ്റെ വിഡ്ത് കൂടുതലായതുകൊണ്ട് ഇൻഡിവിജ്വലി ഉള്ള ഓരോ സിംഗിൾ ക്വാണ്ടം വെൽസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യില്ല. ടിപ്പിക്കലി ഈ ബാരിയറിൻ്റെ വിഡ്ത്ത് 10 നാനോമീറ്ററിന് മേലെയാണ് വരുന്നത്. ബട്ട് ബാരിയറിൻ്റെ വിഡ്ത്ത് വളരെ ചെറുതാകുന്നുണ്ടെങ്കിൽ, 10 നാനോമീറ്ററിൻ്റെക്കാളും ചെറുതാകുന്നുണ്ടെങ്കിൽ അവിടെ ടണലിംഗ് എഫക്ട്സ് നടക്കും. അതായത് ബാരിയറിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരുന്ന കേസുകളിൽ സിംഗിൾ ക്വാണ്ടം വെൽസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. ഇങ്ങനെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് വഴി ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ്, എനർജി ബാൻഡ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസിനെയാണ് സൂപ്പർ ലാറ്റിസ് എന്നും ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ് സൂപ്പർ ലാറ്റിസ്. നെക്സ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിലേക്ക് പോകാം. ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത് ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന IR ഫോട്ടോ ഡിറ്റക്ടറാണ്. ഈ IR ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അവിടുത്തെ അബ്സോർപ്ഷൻ റീജിയൻ്റെ തിക്നെസ് 1 മില്ലിമീറ്ററിൻ്റെ മേലെ പോകാൻ പാടില്ല. റൈറ്റ്, അപ്പോൾ 1 മില്ലിമീറ്ററിന് മേലെ പോകാതെ രീതിയിൽ വേണം നമ്മൾ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഒരു സിംഗിൾ ക്വാണ്ടം വെല്ലിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ വളരെ ചെറുതാണ്, വളരെ ഫീബിളാണ്. അതുകൊണ്ട് ടിപ്പിക്കലി നമ്മൾ 50 സിംഗിൾ ക്വാണ്ടം വെൽസെങ്കിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഓരോ സിംഗിൾ ക്വാണ്ടം വെല്ലിൻ്റെയും തിക്നെസ് വെല്ലും ബാരിയറും കൂടെ ചേരുമ്പം 20 നാനോമീറ്ററിൻ്റെ അടുത്ത് വരും. അതായത് അതിൻ്റെ പീരിയോഡിസിറ്റി 20 നാനോമീറ്ററോളം വരും. ഈ 20 നാനോമീറ്ററോളം പീരിയോഡിസിറ്റി ഇതിൽ വരുന്നതോടുകൂടി തന്നെ ആൾമോസ്റ്റ് തിക്നെസ് 1 മില്ലിമീറ്ററിലെത്തും. റൈറ്റ്, സോ അതായത് 20 നാനോമീറ്ററോളം പീരിയോഡിസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് 50 ക്വാണ്ടം വെൽസാണ്. ഇനി ഇതിലും വലിയ തിക്നെസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി വന്ന് വീഴുന്ന ഫോട്ടോൺസ് ഒരിക്കലും ഇന്നർ ക്വാണ്ടം വെല്ലിലേക്ക് എത്തപ്പെടത്തില്ല. നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിൻ്റെ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്, ഒരു സിംഗിൾ ക്വാണ്ടം വെല്ലിൽ നിന്ന് കിട്ടുന്ന സ്പെക്ട്രം പോലെ ആയിരിക്കത്തില്ല മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് യൂസ് ചെയ്യുമ്പോൾ. കാരണം ഒരു ലെയറിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ പോലും വെല്ലിൻ്റെ തിക്നെസ് വേരി ചെയ്യാൻ തുടങ്ങും. വെല്ലിൻ്റെ തിക്നെസ് ഒബ്വിയസ്ലി വേരി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്ന സ്പെക്ട്രവും വേരി ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനൊരു യൂണിഫോം തിക്നെസ് അറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കുള്ള ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ഉണ്ട്. ഈ എനർജി ലെവൽസിൻ്റെ ബ്രെഡ്ത് ചെക്ക് ചെയ്തിട്ടാണ് യൂണിഫോം തിക്നെസ് അറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ല് എങ്ങനെയാണ് ഫോട്ടോ കറന്റ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ അതിനുവേണ്ടി ഞാൻ ഇൻഡിപെൻഡൻറ്റ് ആക്സസിൽ പൊസിഷനും സിമിലർലി ഡിപെൻഡൻറ്റ് ആക്സിൽ എനർജിയും മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ല് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാണ്. അതിൻ്റെ കണ്ടക്ഷൻ ബാൻഡാണ് ഈ കാണിക്കുന്നത്. സോ ഈ രീതിയിലുള്ള മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് വെൽ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗാലിയം ആർസനൈഡും സിമിലർലി ബാരിയറായിട്ട് യൂസ് ചെയ്യുന്നത് അലുമിനിയം ഗാലിയം ആർസനൈഡുമാണ്. നെക്സ്റ്റ് ഇതിൻ്റെ കോസി ബൗണ്ട് സ്റ്റേറ്റ് ഈ ഒരു ലെവലിലാണ് വരുന്നത്. അതിനോടൊപ്പം ബൗണ്ട് സ്റ്റേറ്റ് ഈ ഒരു ലെവലിലാണ് വരുന്നത്. റൈറ്റ്, സോ എക്സ്റ്റേണലി ഒരു ഫോട്ടോൺ വന്ന് ഫോളോ ചെയ്യുമ്പം ഇതേ കണക്ക് ഓരോ ക്വാണ്ടം വെല്ലിൽ നിന്നും ഫോട്ടോ കറന്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ്, ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോട്ടോ കറന്റ് ജനറേഷനിലേക്കും പോവുകയും ചെയ്യും. സോ നമ്മളിപ്പോൾ കണ്ട ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒരു IR ഫോട്ടോ ഡിറ്റക്ടറാണ്. അത് ടിപ്പിക്കലി ഇലക്ട്രോ ഓപ്റ്റിക് സ്വിച്ചിങ് മോഡുലേറ്റേഴ്സായിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. സിമിലർലി അത് വർക്ക് ചെയ്യുന്ന വേവ് ലെങ്ത് ആൾമോസ്റ്റ് 10 മില്ലിമീറ്റർ റേഞ്ചും ആണ് വരുന്നത്. സോ IR ഫോട്ടോ ഡിറ്റക്ടറിന് ടിപ്പിക്കലി 10 മില്ലിമീറ്റർ വേവ് ലെങ്ത് റേഞ്ച് വരുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്ന എനർജി ബാൻഡ് ഗ്യാപ്പ് ടിപ്പിക്കലി 0.1 ഇലക്ട്രോൺ വോൾട്ട് മാത്രം മതിയാകും. സോ നമ്മൾ ഈ രീതിയിൽ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് യൂസ് ചെയ്യുമ്പം അവിടുത്തെ വെല്ലിൻ്റെ ഹൈറ്റ് അലുമിനിയം ഗാലിയം ആർസനൈഡിൻ്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, സിമിലർലി വെല്ലിൻ്റെ എനർജി ലെവൽസ് നമ്മൾ വെല്ലിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ് അനുസരിച്ചും വേരിയിക്കാൻ കഴിയും. അതിനോടൊപ്പം സെക്കൻഡ് വെല്ലിൻ്റെ ലെവല് ബാരിയർ മെറ്റീരിയലായിട്ടുള്ള അലുമിനിയം ഗാലിയം ആർസനൈഡിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് എഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
സോ നാനോ ഇലക്ട്രോണിക്സിന്റെ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതുവരേക്കും താങ്ക് യു.